ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പോർക്ക് ഫ്രൈയും ആയിട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ അമ്മയുടെ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 1 കിലോ പോർക്ക് ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം കൂടി അരച്ചെടുത്തത്. 1 കപ്പ് തേങ്ങ ചിരകിയത്. ഇതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ 2-3 കഷ്ണം, മുളക് പൊടി 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ ഇത്രയുമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇറച്ചിയിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1/2 മണിക്കൂറെങ്കിലും ഇത് ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായൊന്ന് പൊടിച്ചെടുക്കണം. ദാ ഇതേപോലെ വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. അധികം പൊടിഞ്ഞു പോകേണ്ട. ഇപ്പോൾ നമ്മുടെ ഇറച്ചി ഇവിടെ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്.
ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ അധികം നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ വറുത്ത് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, ഇത് കാണുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി പോർക്ക് ഫ്രൈ വയ്ക്കുമ്പോൾ ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.